நீங்க திரும்பி வரும்போது இங்க நிறைய விஷயங்கள் மாற வாய்ப்பு இருக்கு. ஆனா ஒண்ணு மட்டும் என்னைக்குமே மாறாது, அது நம்ம நட்பு. Are you gay? No, I'm straight. I only date girls. Then how many girls have you dated? I got the summertime, summertime sadness. Summertime, summertime sadness. Got the summertime, summertime. Everyone is jealous of what you've got. No one is jealous of how you got it. I love that quote. My God. People see the trophies, but not the training ground. Everybody wants the... Are you enjoying your childhood? Yes. Yes. You have to think about it. You have to think about it. Because you have to think about it. Anna, I don't know anything about it. I don't know anything about it. I knew she was my second chance. But some second chances are too costly. എത്രയാ നിങ്ങളത്? നിങ്ങൾ 120. ചെയ്തിട്ടുണ്ടേ? ആ അടുത്ത് പറയൂ. ഇതാ ചെയ്തിട്ടുണ്ട്. ആയിട്ട പറയൂ. 120 രൂപ ഫോൺ പേയിൽ ലഭിച്ചിരിക്കുന്നു. നന്ദിയുണ്ട്. നാട്ടിലൊന്നും ഇട്ടു കൊടുക്കാൻ പറ്റൂ. നമ്പർ തരാം. പിന്നെന്താ? അമ്മയുടെ ഫോട്ടോ ആണോ? അതോ ഇതോ? അമ്മയുടെ അല്ല, അമ്മ ഇതിന് തൊഴുതോണ്ടിരിക്കുന്ന കൊറേ പേരെ അങ്ങോട്ടൊന്ന് ഇട്ടു കൊടുക്കാം. ഇട്ടു കൊടുക്കാം. സന്തോഷമായിട്ട് ഇതിനെല്ലാം കൊറേ കാണിക്കണം. ആ കാണിക്കാം. ആ പിന്നെ দেখো আকাশ তারায় ভরা, দেখো যাওয়ার পথের পাশে ছুটে হাওয়া পাগল পারা. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഉള്ളത് കാറിനോ വീടിനോ ഫോണിനോ ബൈക്കിനോ ഒക്കെ ആണെന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി. അത് മറ്റൊന്നിനാണ് പറഞ്ഞാൽ നിങ്ങൾ അറിയും. ത്രെഡിങ്, ഫേഷ്യൽ, ഹെയർ കട്ട്, വാക്സിങ്, മാനിക്യൂർ, പെഡിക്യൂർ, ലിപ്സ്റ്റിക്, സോപ്പ്, ചീപ്പ്, പലതരം ക്രീം. സുഹൃത്തുക്കളെ, മണ്ണിലാണ് സ്വർഗം. ഈ നിമിഷമാണ് നീ പറഞ്ഞീസ. ഈ വാക്കുകളൊക്കെ എത്ര സത്യമാണ്. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചാ. ഇത് നോക്കി, എന്റെ കണ്ണു മുമ്പിൽ സ്വർഗം വന്നതുപോലെയാണ്. മൗണ്ട് നാമ്പ ഹിമാലയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. 6000 മുകളിൽ മീറ്റർ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാലയാണ്. അതിന്റെ താഴെയുള്ള ഒരു തടാകം നോക്കിയ കാലി ഡുങ്ക എന്ന് പറഞ്ഞ ഒരു തടാകമാണ്. ഒരു ഹിമാലയ ലേക്ക് ആണ്. 4200 മീറ്ററിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ കളർ നോക്കി, പച്ച കളർ കേട്ടോ. അയ്യോ എന്റെ ദൈവമേ. അതായത് ഒന്നും പറയാൻ കിട്ടുന്നില്ല എനിക്ക്. അത്രയും സന്തോഷം തോന്നുന്നു കേട്ടോ. ഇതാണ് യാത്രകൾ ചെയ്യുന്നതിന്റെ ഗുണം. ഇതാണ് കേട്ടോ, ഞാൻ ഏകദേശം നടക്കാൻ തുടങ്ങിയ ദൂരം എത്രയാണെന്നറിയോ? 4 മണിക്കൂറായി ഒരു ഹിമാലയത്തിലൂടെ തനിച്ച് യാത്ര ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് സ്വർഗം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ യാത്രകൾ ചെയ്യണമെന്ന് സഞ്ചാരികൾ പറയുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കണ്ടിച്ച് മരിച്ചാൽ സാരമില്ല. സുഹൃത്തുക്കളെ, മണ്ണില സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതി വരുന്നു.